വാർത്തയിലേക്ക് വിശദമായി. തിരുവനന്തപുരം മേയറുടെ പേരിൽ പുറത്തുവന്ന വിവാദ കത്തിൻ്റെ ഒറിജിനൽ കണ്ടെത്താനാകാതെ ക്രൈംബ്രാഞ്ച്. ഒറിജിനൽ കത്ത് കണ്ടെത്താൻ കേസെടുത്ത് അന്വേഷണം വേണമെന്ന് ക്രൈംബ്രാഞ്ചിൻ്റെ ശുപാർശ. അന്വേഷണ റിപ്പോർട്ട് ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കും. ഒറിജിനൽ കണ്ടെത്താതെ വ്യാജമെന്ന് സ്ഥിരീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് ക്രൈംബ്രാഞ്ച്. ആനാവൂർ നാഗപ്പന്റെ ഫോണിലൂടെയുള്ള വിശദീകരണം റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി. തിരുവനന്തപുരം നഗരസഭയെയും CPMനെയും പ്രതിസന്ധിയുടെ മുൾമുനയിൽ നിർത്തിയ വിവാദകത്തിന്റെ ഒറിജിനൽ ഒരാഴ്ചയിലേറെ നടന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. വാട്സാപ്പിൽ പ്രചരിച്ച കത്തിന്റെ സ്ക്രീൻഷോട്ട് മാത്രമാണ് ലഭിച്ചത്. കത്തിന്റെ ഒറിജിനൽ ലഭിക്കാതെ വ്യാജമെന്ന് സ്ഥിരീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് ക്രൈംബ്രാഞ്ച്. ഒറിജിനൽ കത്ത് കണ്ടെത്താൻ കേസെടുത്ത് അന്വേഷണം വേണമെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ ശുപാർശ. അന്വേഷണ റിപ്പോർട്ട് ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കും. ഒരു കത്ത് തയ്യാറാക്കിയതായും അതിന്റെ ഫോട്ടോ എടുത്തതാണെന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. പക്ഷേ ആ ഒറിജിനൽ കത്ത് എവിടെ പോയി എന്നതാണ് ചോദ്യം. കത്ത് നശിപ്പിച്ചു കളഞ്ഞതായും സംശയമുണ്ട്. കത്ത് വ്യാജമാണെന്ന മേയറുടെ മൊഴിയുണ്ടെങ്കിലും സാധൂകരിക്കണമെങ്കിൽ ഫോറൻസിക് പരിശോധനയടക്കം വേണം. അതിന് ഒറിജിനൽ കത്ത് കണ്ടെത്തേണ്ടതുണ്ട്. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയിലില്ലെങ്കിലും നഗരസഭ പാർലമെന്ററി പാർട്ടി നേതാവ് DRNൽ എഴുതി എന്ന് പറയുന്ന കത്തിന്റെ ഒറിജിനലും ലഭിച്ചിട്ടില്ല. അന്വേഷണത്തിന്റെ ഭാഗമായി CPM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന്റെ നേരിട്ടുള്ള മൊഴി ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടില്ല. അതിനിനി ശ്രമിക്കുന്നുമില്ല. കത്ത് കണ്ടിട്ടില്ലെന്ന് ഫോണിൽ നൽകിയ മറുപടിയാണ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആനാവൂരിന്റെ നേരിട്ടുള്ള മൊഴി ആവശ്യമില്ലെന്നാണ് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നത്. അതേസമയം കത്തുമായി ബന്ധപ്പെട്ട വിജിലൻസിന്റെ പ്രാഥമിക പരിശോധന തുടരുകയാണ്. നാളെ കോർപ്പറേഷനിലെ ജീവനക്കാരുടെ മൊഴിയെടുക്കും. 44 ദിവസം അന്വേഷണത്തിനായി ലഭിക്കുമെങ്കിലും വേഗത്തിൽ പരിശോധന പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനാണ് വിജിലൻസും ശ്രമിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. CPMന് ധാർമ്മികതയുടെ അംശമെങ്കിലും ഉണ്ടെങ്കിൽ മേയറോട് രാജി ആവശ്യപ്പെടണമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് മികവുണ്ടായത് ആർ ശങ്കർ ഉൾപ്പെടെയുള്ളവരുടെ പ്രവർത്തനം കൊണ്ടാണ്. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കൊട്ടിഘോഷം മാത്രമാണ് നടക്കുന്നതെന്നും വി മുരളീധരൻ ആരോപിച്ചു. ഓർഡിനൻസ് രാഷ്ട്രപതിക്ക് അയക്കുമെന്ന നിലപാട് ആവർത്തിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഗവർണർ തിരുവനന്തപുരത്ത് എത്തിയ ശേഷമേ ഓർഡിനൻസിന്റെ കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ ഇടയുള്ളൂ. ഓർഡിനൻസിൽ ഒരു അവ്യക്തതയുമില്ലെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. ഇതിനിടെ രാജ്ഭവന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചു. മുൻവിധിയോടെ ഗവർണർ കാര്യങ്ങൾ കാണരുതെന്ന് മന്ത്രിമാരും സർക്കാരും പറയുമ്പോഴും ഗവർണർ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. തന്നെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് ബിൽ രാഷ്ട്രപതിക്ക് അയക്കുമെന്ന് ഡൽഹിയിലും ആരിഫ് മുഹമ്മദ് ഖാൻ ആവർത്തിച്ചു. Then I shall not be judge in my own cause. I see it, and if I come to the conclusion that purpose is to target me, then I shall not sit in judgment. ഭരണഘടനാപരമായ ചുമതല ഗവർണർ നിർവഹിക്കും എന്നാണ് കരുതുന്നതെന്നും ഗവർണറെ മാറ്റുക എന്നതല്ല ആര് വേണം എന്നത് സംബന്ധിച്ചാണ് ഓർഡിനൻസ് എന്നും നിയമമന്ത്രി പി രാജീവ് വ്യക്തമാക്കി. യഥാർത്ഥത്തിൽ ഇത് ഒരാളെ മാറ്റുക എന്നുള്ളതല്ല, ആ സ്ഥാനത്ത് ആരായിരിക്കണം എന്നുള്ളതാണ് നിങ്ങൾ ഇന്റർപ്രിട്ടേഷൻ കൊടുക്കേണ്ട പ്രശ്നം. ഗവർണറുടെ ചുമതലകൾ മാറ്റം വരുത്താൻ നിയമസഭയ്ക്ക് അധികാരമില്ല, അത് ഭരണഘടനാ ചുമതലയാണ്. ഒരു യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ എങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിക്കാൻ നിയമസഭയ്ക്ക് അവകാശമുണ്ട്. ഓർഡിനൻസുമായി ബന്ധപ്പെട്ട് അവ്യക്തതയില്ലെന്നായിരുന്നു മന്ത്രി എം പി രാജേഷിന്റെ പ്രതികരണം. ഈ വിഷയത്തിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം സംബന്ധിച്ച് ഭരണഘടനയിൽ ഒരവ്യക്തതയും നിലനിൽക്കുന്നില്ല. ഇത് അന്തർ സംസ്ഥാന ബന്ധങ്ങളെ ബാധിക്കുന്നതല്ല, കേന്ദ്ര നിയമത്തിനെതിരായിട്ടുള്ളതല്ല, ഒരവ്യക്തതയും ഇല്ലാത്ത കാര്യമാണ്. ഇപ്പോൾ തികച്ചും ഭരണഘടനാനുസൃതമായിട്ടാണ് സർക്കാർ ഓർഡിനൻസ് കൊണ്ടുവരുന്നതിലൂടെ പ്രവർത്തിച്ചിട്ടുള്ളത്. 20 ഗവർണർ തലസ്ഥാനത്ത് മടങ്ങിയെത്തും. അതിനുശേഷം ഓർഡിനൻസിൽ വിശദ പരിശോധന ഉണ്ടാകും. ഏത് സാഹചര്യത്തിലാണ് ഓർഡിനൻസ് ഇറക്കിയതെന്ന വിശദീകരണം മന്ത്രിമാരോടും മുഖ്യമന്ത്രിയോടും തേടാനും സാധ്യതയുണ്ട്. അതിനുശേഷമാകും രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കയക്കുക. ഓർഡിനൻസ് ഗവർണർ തീരുമാനമെടുക്കാതെ പിടിച്ചുവെച്ചാലും രാഷ്ട്രപതിക്ക് അയച്ചാലും ഡിസംബറിൽ സഭാ സമ്മേളനം വിളിച്ച് അവതരിപ്പിക്കാനാണ് സർക്കാർ നീക്കം. അതിൽ നിയമപരമായ തടസ്സം ഇല്ലെന്ന് സർക്കാരിന് നിയമോപദേശം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ ബില്ല് കൊണ്ടുവരുന്നതിന്റെ ഔചിത്യക്കുറവ് ചോദ്യം ചെയ്യപ്പെടും. രാജ്ഭവന് ഇന്ത്യ റിസർവ് ബറ്റാലിയന്റെ കാവൽ ഏർപ്പെടുത്തി. ചൊവ്വാഴ്ചത്തെ രാജ്ഭവൻ മാർച്ച് കണക്കിലെടുത്ത് കൂടുതൽ സായുധ പോലീസിനെ വിന്യസിക്കാനാണ് തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. കലാമണ്ഡലം ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റിയ നടപടി നിയമപരമെന്ന് മന്ത്രി പി രാജീവ്. ചാൻസലർ എന്ന രീതിയിൽ ഗവർണറുടെ കാലാവധി കഴിഞ്ഞതിനാൽ പ്രത്യേകം അറിയിക്കേണ്ടതില്ലെന്നും മന്ത്രി പറഞ്ഞു. ഇത് ആർക്കെതിരല്ല, ചാൻസലർ ആരായിരിക്കണം എന്ന് നിശ്ചയിക്കാനുള്ള നിയമസഭയുടെ അവകാശമാണ്. ആ അവകാശം നിയമസഭ കൂടുതൽ ആ ബില്ലിന്റെ ഭാഗമാണ്, സംസ്ഥാനത്തിന്റെ അധികാരത്തിൽ പെടുന്നതാണ്.
കോൺട്രഡിക്ഷൻ കേന്ദ്ര നിയമമായിട്ട് ഇല്ലാത്തതാണ്. മുൻകൂർ അനുമതികളൊന്നും ആവശ്യമില്ലാത്ത കാര്യമാണ്. പൂർണ്ണമായിട്ടും സ്റ്റേറ്റ് നിയമസഭയ്ക്ക് ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസി ഉള്ളതാണ്. അതിനകത്ത് വരുന്ന ഒരു നിയമനിർമ്മാണമാണ് നടത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇന്നാണ് മാറ്റാനുള്ളത്, ഇന്ന് ആര് വേണമെന്നുള്ളതാണ്, ആ പോസ്റ്റിന് ആരാണ് വേണ്ടത്, ഇതാണ് നിശ്ചയിക്കുന്നത്. അതേസമയം കലാമണ്ഡലം ചാൻസലറെ മാറ്റാൻ സർക്കാരിന് സ്വാതന്ത്ര്യമുണ്ടെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. നടപടി നിയമപരമാണോ എന്നതിൽ പ്രതികരിക്കുന്നില്ല. ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്നും ഗവർണർ പറഞ്ഞു. അഴിമതിക്കെതിരായ നിലപാടാണ് ഗവർണർ സ്വീകരിച്ചതെന്നും അതിന്റെ പേരിലാണ് അദ്ദേഹം മാറണമെന്ന് ചിലർ ആവശ്യപ്പെടുന്നതെന്നും കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഗവർണർ ഭരണഘടനയുടെ മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള പ്രവർത്തനമാണ് നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ ഗവർണർ ഭരണഘടനയുടെ കസ്റ്റോഡിയനാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി ഭരണഘടന അനുസൃതമായിട്ട് മാത്രമേ എന്ത് പ്രവൃത്തിയും ചെയ്യുകയുള്ളൂ. അപ്പോൾ അഴിമതിക്കെതിരായിട്ടുള്ള നിലപാടെടുക്കുമ്പോൾ ആ നിലപാടെടുക്കുന്ന ഗവർണറെ മാറ്റുന്നത് ഏത് ഭരണഘടനയുടെ അനുസരിച്ചിട്ടാണ് എന്നാണ് ഈ മന്ത്രിമാർ പറയേണ്ടത്. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. NSSനെ തള്ളിപ്പറഞ്ഞിട്ടില്ല, വർഗീയവാദികളുടെ വോട്ട് വേണ്ടെന്നാണ് പറഞ്ഞത്. ആരെയും അകറ്റി നിർത്തിയിട്ടില്ല. NSSനോട് അയിത്തമില്ല. സമുദായ നേതാക്കൾ ഇരിക്കാൻ പറഞ്ഞാൽ രാഷ്ട്രീയ നേതാക്കൾ കിടക്കരുത് എന്നാണ് പറഞ്ഞതെന്നും വി ഡി സതീശൻ വിശദീകരിച്ചു. എല്ലാവരും ഒരാൾക്കും അയിത്തം കൽപ്പിച്ചിട്ടില്ല. ഞാൻ NSSനെ തള്ളി പറഞ്ഞിട്ടില്ലല്ലോ. എപ്പോഴാണ് തള്ളി പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടുള്ളത് വളരെ കൃത്യമാണ്. എല്ലാവരെയും അടുത്ത് പോകാം, പ്രത്യേകിച്ച് അവർക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ ചെന്ന് അന്വേഷിക്കാം, അതിന്റെ കൂടെ നമുക്ക് ചേർന്ന് നിൽക്കാം, അവരെ നമുക്ക് സഹായിക്കാം. എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളെ നമുക്ക് ഈ ഇന്ത്യയിലെ സെക്യുലറിസം എന്ന് പറയുന്നത് മതനിരാസനമൊന്നുമല്ല, അത് ഇൻക്ലൂഷൻ ഓഫ് റിലീജിയനാണ്, ചേർത്ത് നിർത്തലാണ്. അപ്പൊ അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളത് എല്ലാവരെയും ചെയ്തിട്ടുള്ളത് എല്ലാവരെയും കണ്ടിട്ടുണ്ട്. ഞാൻ ആരുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ആദ്യം പറഞ്ഞത് തൃക്കാക്കര ബൈ ഇലക്ഷന്റെ സമയത്ത് വർഗീയവാദികളുടെ വോട്ട് വേണ്ടെന്ന്, വർഗീയവാദം പ്രചരിപ്പിക്കുന്ന ആളുകളുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞു. ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ മൂർദ്ധനത്തിൽ അത് പറയാം. അത് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഉറച്ച നിലപാട്. വർഗീയവാദം പ്രചരിപ്പിക്കുന്നവരെയും ആളുകളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെയും വോട്ട് വേണ്ട. അല്ലാതെ ആരെങ്കിലും വോട്ട് വേണ്ട എന്ന് പറയും, ആരെങ്കിലും വോട്ട് വേണ്ട എന്ന് പറയും. ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട MLA തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷവും ഞാൻ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷവും ഞാൻ ഏതെങ്കിലും സമുദായത്തെ തള്ളി പറയും. ശബരിമലയിൽ 50 വയസ്സു കഴിഞ്ഞ സ്ത്രീകൾ കയറിയാൽ മതിയെന്ന് താൻ പറഞ്ഞതായുള്ള വാർത്ത തള്ളി ജി സുധാകരൻ. ശബരിമലയിലേത് നിത്യബ്രഹ്മചാരി സങ്കല്പമാണ്, അതുകൊണ്ടാണ് യുവതികളെ പ്രവേശിപ്പിക്കാത്തത്. അത് എല്ലാവരും ബഹുമാനിച്ച് അംഗീകരിച്ച് പോകുന്നതാണെന്നും സുധാകരൻ പറഞ്ഞു. ഗവൺമെന്റിന് ഇറക്കിയ നേരത്തെ തന്നെയുള്ള ചട്ടം 50 വയസ്സ് പൂർത്തിയാകുന്ന സ്ത്രീകളാണ് ശബരിമലയിൽ പോകാൻ, 50 അതിന് മുകളിലും അതിന് താഴെയുള്ളവർക്ക് പോകാനുള്ള അനുവാദം ഇപ്പോൾ ഇല്ല. 50 വയസ്സുകാർ കയറിയാൽ മതി എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാനല്ലത് പറഞ്ഞിരിക്കുന്നത്, നിലവിലുള്ള ചട്ടമാണ്. ആ ചട്ടം ഞാൻ പുതിയൊരു നിയമം കൊണ്ടുവന്നപ്പോഴും മാറ്റിയില്ല. സ്ത്രീയെ വെച്ചപ്പോൾ അവരുടെ വയസ്സ് 60 60 ആരും കുറച്ചിട്ടില്ല. ഇപ്പോഴും മലബാർ ദേവസ്വം നിയമത്തിൽ 2 സ്ത്രീകൾക്ക് പദവി കൊടുത്തത് അതും 60 തന്നെ. അവിടെ പിന്നെ പ്രായ വ്യത്യാസമില്ലാതെ അവിടുത്തെ മിക്ക അമ്പലങ്ങളിലും കയറാം. ശബരിമലയിലാണ് അദ്ദേഹം നിത്യബ്രഹ്മചാരി ആയതുകൊണ്ട് ആ സങ്കല്പത്തിന്റെ അടിസ്ഥാനം ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ നമ്മളെല്ലാവരും ബഹുമാനിച്ച് അംഗീകരിച്ചു പോകുന്ന കാര്യമാണ്. അത് മാറ്റി പറയേണ്ട കാര്യമില്ല, അതിന് അട്ടിമറി നടത്തേണ്ട കാര്യമില്ല. അങ്ങനെയാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. ഞാൻ മറ്റൊരു കാര്യങ്ങളെപ്പറ്റി ഒന്ന് സംസാരിച്ചിട്ടുള്ളൂ. നൈജീരിയയിൽ തടവിലുള്ള നാവികരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നതായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഹൈക്കമ്മീഷണറുമായി വിഷയം സംസാരിച്ചു. നാവികരുടെയും കുടുംബങ്ങളുടെയും ആശങ്ക പരിഹരിക്കും. താൻ നേരിട്ട് ഇക്കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. എത്രയും പെട്ടെന്ന് മോചനം സാധ്യമാക്കാനാണ് ശ്രമിക്കുന്നതെന്നും വി മുരളീധരൻ പറഞ്ഞു. ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ നമ്മുടെ ഹൈക്കമ്മീഷണറുമായിട്ട് സംസാരിച്ചിരുന്നു. അവിടെ റിവേഴ്സ് സംസ്ഥാനത്ത് ഗോണി ടെർമിനലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കോൺസുലർ ആക്സസിന് വേണ്ടിയിട്ട്, അതായത് ഇന്ത്യൻ എംബസിയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് നേരിട്ട് കപ്പലിൽ പോയി അവരെ കാണാൻ വേണ്ടിയിട്ടുള്ള അനുവാദത്തിന് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 നമ്മുടെ വിദേശകാര്യ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാർ, എംബസിയിലെ ഉദ്യോഗസ്ഥന്മാർ ഈ നാവികരുമായിട്ട് നേരിട്ട് കണ്ടിരുന്നു.
വീണ്ടും നേരിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു അഭ്യർത്ഥനയാണ് ഇപ്പോൾ ഞങ്ങൾ നൈജീരിയൻ അധികൃതരുടെ മുമ്പാകെ വെച്ചിട്ടുള്ളത്. തൊഴിൽ തട്ടിപ്പ് കേസിലെ പ്രതിയുടെ ഭാര്യയെ കൂട്ടബലാത്സംഗം നടത്തിയെന്ന കേസിൽ കോഴിക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ SHO കസ്റ്റഡിയിൽ. തൃക്കാക്കര പോലീസ് കസ്റ്റഡിയിലെടുത്ത PR സുനുവിനെ കൊച്ചിയിലെത്തിച്ച് ചോദ്യം ചെയ്യുകയാണ്. പരാതിക്കാരിയുടെ മൊഴിയും തെളിവും പരിശോധിച്ച ശേഷമേ അറസ്റ്റടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങൂ. ഒരു സ്ത്രീയടക്കം 4 പേർ കൂടി കസ്റ്റഡിയിലുണ്ട്. വയനാട് അമ്പലവയൽ പോക്സോ കേസിൽ കുറ്റാരോപിതനായ ASI ബാബുവിനെതിരെ SC ST കമ്മീഷൻ കേസെടുത്തു. അടിയന്തര നടപടി ആവശ്യപ്പെട്ട കമ്മീഷൻ 10 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനും വയനാട് SPയോട് നിർദ്ദേശിച്ചു. നിലവിൽ ഒളിവിലായ ASIയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കും. കഴിഞ്ഞ July 26 കേസിനാസ്പദമായ സംഭവം. പോക്സോ കേസിൽ ഇരയായ 17-കാരിയെ ഊട്ടിയിൽ തെളിവെടുപ്പിന് കൊണ്ടുപോയ സമയത്ത് അമ്പലവയൽ ASI ബാബു മോശമായി പെരുമാറിയെന്നാണ് പരാതി. ട്രെയിനിൽ കയറുന്നതിനിടെ തെറിച്ചു വീണ പെൺകുട്ടി അത്ഭുതകരമായി രക്ഷപ്പെടുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. തെറിച്ചു വീണ പെൺകുട്ടിക്ക് രക്ഷകനായത് RPF ഉദ്യോഗസ്ഥനാണ്. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇന്നലെയായിരുന്നു സംഭവം. പുലർച്ചെ 5:30 ഷൊർണൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് പോകുന്ന മെമു തീവണ്ടിയിൽ കയറുമ്പോഴാണ് അപകടം. പെൺകുട്ടി ട്രാക്കിലേക്ക് വീണുപോകാതെ രക്ഷപ്പെടുത്തിയത് RPF ഹെഡ് കോൺസ്റ്റബിൾ സതീശനാണ്. വണ്ടി നീങ്ങിത്തുടങ്ങിയപ്പോഴാണ് പെൺകുട്ടി ഓടിക്കയറിയതെന്ന് സതീശൻ പറഞ്ഞു. ട്വന്റി ലോകകപ്പിൽ കിരീടമുയർത്തി ഇംഗ്ലണ്ട്. കലാശപ്പോരാട്ടത്തിൽ പാകിസ്ഥാന് 5 വിക്കറ്റിന് തകർത്താണ് ഇംഗ്ലണ്ടിന്റെ കിരീട നേട്ടം. മെൽബണിൽ പാകിസ്ഥാൻ ഉയർത്തിയ 137 റൺസ് വിജയലക്ഷ്യം ഒരു ഓവർ ബാക്കി നിൽക്കെ ഇംഗ്ലണ്ട് മറികടന്നു. മെൽബണിൽ ബെൻ സ്റ്റോക്സിന്റെയും സാം കറന്റെയും ബിഗ് ഷോയിൽ കിരീടമണിഞ്ഞ് ഇംഗ്ലണ്ട്. ആവേശം അവസാന നിമിഷം വരെ മുറ്റിനിന്ന ഫൈനലിൽ പാകിസ്ഥാൻ ഉയർത്തിയ വെല്ലുവിളി സമർത്ഥമായി അതിജീവിച്ചാണ് ഇംഗ്ലണ്ട് കിരീടത്തിൽ മുത്തമിട്ടത്. ടോസ് നേടി ബൌളിംഗ് തെരഞ്ഞെടുത്ത ഇംഗ്ലണ്ട് നായകൻ ബട്ട്ലറുടെ തീരുമാനം ശരിവെക്കുന്ന പ്രകടനമാണ് ബൌളർമാർ പുറത്തെടുത്തത്. ഈ ടൂർണമെന്റിലെ താരമായ സാം കരൺ 3 വിക്കറ്റുകൾ വീഴ്ത്തി ഒരിക്കൽ കൂടി ആറാടിയപ്പോൾ പാകിസ്ഥാൻ 137 റൺസിൽ ഒതുങ്ങി. 28 പന്തിൽ 38 റൺസ് എടുത്ത ഷാൻ മസൂദാണ് പാകിസ്ഥാൻ നിരയിലെ ടോപ് സ്കോറർ. ക്യാപ്റ്റൻ ബാബർ അസം 28 പന്തിൽ 32 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് ജോസ് ബട്ട്ലർ മികച്ച തുടക്കം സമ്മാനിച്ചെങ്കിലും തുടരെ വിക്കറ്റുകൾ വീഴ്ത്തി പാകിസ്ഥാൻ പ്രഹരമേൽപ്പിച്ചു. എന്നാൽ ബെൻ സ്റ്റോക്സ് നിന്നടിച്ചതോടെ ഇംഗ്ലണ്ട് വിജയമുറപ്പിച്ചു. ബെൻ സ്റ്റോക്സ് പുറത്താകാതെ അർദ്ധ സെഞ്ചുറി നേടിയപ്പോൾ 12 പന്തിൽ 19 റൺസ് എടുത്ത മൊയിൻ അലിയും വിജയത്തിന് നിർണായക സംഭാവന നൽകി. 2010 ഇംഗ്ലണ്ട് കന്നിക്കിരീടം സ്വന്തമാക്കിയത്. 12 വർഷങ്ങൾക്കിപ്പുറം മെൽബണിൽ അവർ 2ാം കിരീടം ഉയർത്തി. വെസ്റ്റ് ഇൻഡീസിന് ശേഷം T20 ലോകകപ്പ് 2 തവണ സ്വന്തമാക്കുന്ന ടീമായും ഇതോടെ ഇംഗ്ലണ്ട് മാറി. ഒരേ സമയം ഏകദിന T20 ലോക കിരീടങ്ങൾ കൈവശം വയ്ക്കുന്ന ആദ്യ ടീമെന്ന ഖ്യാതിയും ഇനി ഇംഗ്ലണ്ടിന് സ്വന്തം. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. ഇന്ത്യയിൽ താമസിക്കാനാണ് ആഗ്രഹമെന്ന് രാജീവ് ഗാന്ധി വധക്കേസിൽ മോചിതയായ നളിനി. മുരുകനൊപ്പം ഇന്ത്യയിൽ താമസിക്കണം. മകളെ കാണാൻ ബ്രിട്ടനിലേക്ക് പോകാൻ ആഗ്രഹമുണ്ട്. പാസ്പോർട്ടിനും വിസയ്ക്കും ശ്രമിക്കും. ജയിൽ മോചനത്തിന് സഹായിച്ച കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നന്ദിയുണ്ടെന്നും നളിനി പറഞ്ഞു. ശരണപാതയിൽ ശബരിമല തീർത്ഥാടനം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തകർന്നുപോയ കണമലയിലെ ബൈപ്പാസ് റോഡ് പുനർനിർമ്മിച്ചില്ല. 8 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച റോഡ് മലവെള്ളപ്പാച്ചിലാണ് തകർന്നത്. റോഡപകടങ്ങൾ നിരന്തരമുണ്ടാകുന്ന കണമല ഇറക്കത്തിന് സമാന്തരമായാണ് ബൈപ്പാസ് നിർമ്മിച്ചത്. കഴിഞ്ഞ വർഷത്തെ മഴക്കെടുതിയിലാണ് ഈ ബൈപ്പാസ് റോഡ് ഭാഗികമായി തകർന്നത്. എരുത്വാപ്പുഴയിൽ നിന്നും തുടങ്ങി കണമലയിൽ എത്തിച്ചേരുന്ന രീതിയിലായിരുന്നു ബൈപ്പാസിന്റെ നിർമ്മാണം. വെള്ളപ്പാച്ചിലിൽ ഒരു ഭാഗം ഇടിഞ്ഞു പോയതോടെ അധികൃതർ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഞങ്ങൾ MLA MP പഞ്ചായത്ത് മെമ്പറോടും പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാം പറഞ്ഞു. അപ്പൊ മലവെള്ളപ്പാച്ചിൽ പോയതാണ്. ബൈപ്പാസ് ആയിട്ടുണ്ടാക്കിയ റോഡാണ്. അപ്പൊ ഇതിലെ വണ്ടി
സഞ്ചാരയോഗ്യമാക്കുകയാണെങ്കിൽ ഒത്തിരി ഗതാഗത കുരുക്കുകൾ മാറും. അത് പണി എത്രയും പിടിയുന്ന എന്തെങ്കിലും ഇതിൽ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഗുണമാണ്. അയ്യപ്പന്മാർക്കും അതെ, എല്ലാവർക്കും യാത്രക്കായി ഇവിടുന്ന് മൂക്കംപെട്ടി കളകെട്ടി എല്ലാം പോകാൻ എളുപ്പമുള്ള റോഡാണ്. എരുമേലിയിൽ നിന്നും വരുന്നവർക്ക് കണമലയിലേക്ക് പോകാതെ എളുപ്പത്തിൽ കാളകെട്ടിയിലേക്ക് പോകുന്നതിനും ഈ വഴി ഗുണമായിരുന്നു. കണമല ഇറക്കത്തിൽ അപകടങ്ങൾ തുടർക്കഥയായതോടെയാണ് ഇതിന് സമാന്തരമായി ബൈപ്പാസ് നിർമ്മിച്ചത്. 8 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച ബൈപ്പാസ് റോഡാണ് ഇന്ന് കാടുപിടിച്ച് അപകടനിലയിൽ തുടരുന്നത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. ഇടുക്കി പൊന്മുടി അണക്കെട്ടിൽ വള്ളം മറിഞ്ഞ് യുവാവിനെ കാണാതായി. രാജാക്കാട് മമ്മട്ടിക്കാനം മുണ്ടപ്പിള്ളിൽ ശ്യാംലാലിനെയാണ് കാണാതായത്. കുട്ടികൾ കൂട്ടുകാർക്കൊപ്പം ഡാമിൽ കുളിക്കാനെത്തിയതായിരുന്നു ശ്യാംലാൽ. രാജാക്കാട് പോലീസ് സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടെ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. നാളെ പരിശോധന തുടരും. തിരിച്ചപ്പോഴത്തേനും ബാലൻസ് കിട്ടിയില്ല, വള്ളം മറിഞ്ഞു. വള്ളം മറിഞ്ഞിട്ട് വള്ളം താന്നു പോയി. അപ്പൊ ഇവര് മൂന്നുപേരും അവിടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നീന്തി, ഓപ്പോസിറ്റ് അല്ല വലതുവശത്തെ ഭാഗത്തേക്ക് അവിടെ അടുത്ത് കര അങ്ങോട്ട് നീന്തി. അങ്ങോട്ട് നീന്തിയെങ്കിലും രണ്ടുപേരെ കരയിലെത്തിയുള്ളൂ. ആദ്യത്തെ ഒരാളെത്തി, പിന്നെ മറ്റേ ആ പുള്ളിക്കാരൻ കമ്പിട്ട് കൊടുത്തോണ്ട് രണ്ടാമത്തേനെ പിടിച്ച് കയറ്റിയത്. ആ മൂന്നാമത്തെ ആൾ അവിടം വരെ ഒന്നും എത്തിയില്ല, അതിനു മുമ്പേ താന്നു പോയി. ശരത്തെന്നാണ് ഉള്ള പേര്, ശ്യാംലാൽ എന്ന് വിളിക്കുന്ന ശരത്തെന്നാണ് ആളുടെ പേര്. ഇടുക്കി ആനക്കുളത്ത് ദമ്പതികൾക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം. ബൈക്കിൽ യാത്ര ചെയ്യവെയാണ് കാട്ടാന ആക്രമിച്ചത്. ദമ്പതികൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇടുക്കി മാങ്കുളത്തിന് സമീപം ആനക്കുളത്ത് വെച്ചാണ് ദമ്പതികളെ കാട്ടാന ആക്രമിച്ചത്. ദമ്പതികൾ ബൈക്കിൽ പള്ളിയിലേക്ക് പോകവേ ആന ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. ബൈക്ക് ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കവെയാണ് ജോണിനും ഭാര്യ ഡേസിക്കും പരിക്കേറ്റത്. ആക്രമണത്തിൽ ബൈക്ക് പൂർണ്ണമായും തകർന്നു. ജോണിന്റെ കാലിനാണ് പരിക്കേറ്റത്. ഉടൻ തന്നെ വനപാലകരെത്തി വനംവകുപ്പിന്റെ വാഹനത്തിൽ ഇരുവരെയും അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. മാങ്കുളം മേഖലയിലും ദേവികുളം താലൂക്കിന്റെ മറ്റു പലയിടങ്ങളിലും കാട്ടാനാക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ്. ന്യൂസ് 18 ഇടുക്കി. ഇലന്തൂരിൽ നരബലി നടന്ന ഭഗവത് സിംഗിന്റെ വീടും പരിസരവും കാണാൻ ഇപ്പോഴും നിരവധി പേരാണ് എത്തുന്നത്. തെളിവെടുപ്പ് പൂർത്തിയായതിനാൽ വീടിനുള്ള പോലീസ് കാവൽ അവസാനിപ്പിച്ചിരുന്നു. ഇതോടെയാണ് വീട്ടിലേക്കുള്ള സന്ദർശക പ്രവാഹം കൂടിയത്. സിനിമാ പ്രവർത്തകരടക്കം നിരവധി പേരാണ് ദിവസവും ഇവിടെ എത്തുന്നത്. നമുക്കൊരു ഉൾഫയ മനുഷ്യരല്ല നമ്മൾ. മനുഷ്യ മനസാക്ഷി ഞെട്ടിച്ച ഇലന്തൂർ നരബലി നടന്നിട്ട് ഒരു മാസം പിന്നിടുമ്പോഴും കേസിലെ പ്രതി ഭഗവത് സിംഗിന്റെ വീട് കാണാൻ എത്തുന്നവരുടെ തിരക്കിന് കുറവില്ല. തെളിവെടുപ്പ് പൂർത്തിയായതും വീടിനേർപ്പെടുത്തിയ പോലീസ് കാവൽ പിൻവലിച്ചതുമാണ് വീട് കാണാൻ എത്തുന്നവരുടെ തിരക്ക് വർദ്ധിക്കാൻ കാരണം. പത്മത്തെയും റോസ്ലിയെയും കൊലപ്പെടുത്തിയ വീട് കണ്ട് മടങ്ങുന്നവരുടെ മുഖത്ത് ഭീതിയാണ്. അനുഭവം കണ്ടപ്പം ഭയങ്കര ഒരു ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഒരു ഭീകര ഒരു അന്തരീക്ഷമാണ് നമുക്കിവിടെ പെടുന്നത്. ചുറ്റും കാടുകളും ആ വീടിൻ്റെ വീടുകളും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു എന്തുവാ പറയേണ്ടെന്ന് പോലും നമുക്കൊരു അറിയാൻ പറ്റാത്തൊരു ചുറ്റു വേഷങ്ങളാണ് ഇപ്പം നിൽക്കുന്നത് നമ്മൾ തന്നെ. പത്മത്തിന്റെയും റോസ്ലിയുടെയും മൃതദേഹങ്ങൾ സംസ്കരിച്ച ഭഗവത് സിംഗിന്റെ വീട്ടിലെ കുഴികളും വിജനമായ കാടുമൂടിയ പ്രദേശവും ആരെയും ഭയപ്പെടുത്തുന്നതാണ്. സിനിമാ കഥയെ പോലും വെല്ലുന്ന കൊലപാതകം നടത്തിയ വീട് കാണാൻ സംവിധായകൻ ഷാജി കൈലാസും കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. എനിക്ക് തോന്നുന്നു 10 ലക്ഷം പേര് കൂടുതൽ ഇവിടെ ഇത് കാണാൻ വേണ്ടി മാത്രമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്കൊരു എന്താ പറയുന്നത്, എന്റെ നാട്ടില് ഇത് നടന്നല്ലോ എന്നൊരു കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു മാനസികമായിട്ട് പ്രയാസം ഉണ്ടാവുന്നുണ്ട്. കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെ കൊല നടത്തിയവർക്ക് വധശിക്ഷ നൽകണമെന്നാണ് സ്ഥലം സന്ദർശിക്കുന്നവരും പറയുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. മാധ്യമപ്രവർത്തകനായ ജി എസ് ഗോപികൃഷ്ണൻ അന്തരിച്ചു. 48 വയസ്സായിരുന്നു. SCV, അമൃത TV, കൗമുദി TV എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള പത്രപ്രവർത്തക യൂണിയൻ തിരുവനന്തപുരം ജില്ലാ മുൻ ജോയിന്റ് സെക്രട്ടറിയാണ്. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് തൈക്കാട് ശാന്തികവാടത്തിൽ നടക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, BJP സംസ്ഥാന അധ്യക്ഷൻ KE സുരേന്ദ്രൻ തുടങ്ങിയവർ അനുശോചിച്ചു. മട്ടാഞ്ചേരിയിൽ നിലംപൊത്താറായ പാണ്ഡികശാലയിൽ
ഒറ്റയ്ക്ക് കഴിയുന്ന നേപ്പാൾ സ്വദേശിയായ വൃദ്ധയെ നാട്ടിലെത്തിക്കാൻ തയ്യാറായി ജൈൻ ഫൗണ്ടേഷൻ ഡയറക്ടർ മുകേഷ് ജൈനും സഹധർമ്മിണിയും. സർക്കാർ അനുമതി ലഭിച്ചാൽ സ്വന്തം ചെലവിൽ നേപ്പാളിൽ എത്തിക്കാൻ തയ്യാറാണെന്ന് ഇവർ ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചു. അതേസമയം ഭീമാദേവിയുടെ അവസ്ഥ വിവരിച്ചുകൊണ്ട് ഇന്ത്യയിലെ നേപ്പാൾ എംബസിക്ക് ജില്ലാ കളക്ടർ കത്തയക്കും. മട്ടാഞ്ചേരിയിൽ പഴയ പാഠികശാലയിലെ ഏത് നിമിഷവും നിലംപൊത്താറായ കെട്ടിടത്തിൽ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഭീമാദേവി കഴിഞ്ഞ 13 വർഷമായി ജീവിക്കുന്നത്. ന്യൂസ് 18 ഇക്കാര്യം പുറം ലോകത്തെ അറിയിച്ചത്. വാർത്ത പുറത്തുവന്നപ്പോൾ സഹായകരങ്ങളുമായി എറണാകുളം എം പി ഹൈബി ഈഡൻ രംഗത്ത് വന്നു. എം പിയുടെ നിർദ്ദേശാനുസരണം നേപ്പാളിലെ ഇന്ത്യൻ എംബസിയുമായും നേപ്പാളിലെ പോലീസ് ഉദ്യോഗസ്ഥരുമായും ആശയവിനിമയം തുടങ്ങിയിരുന്നു. ഇതിനിടയിലാണ് നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ സ്വന്തം ചെലവിൽ നേപ്പാളിൽ എത്തിക്കാമെന്ന് ജെയിൻ ഫൗണ്ടേഷൻ ഡയറക്ടർ മുകേഷ് ജെയിൻ അറിയിച്ചത്. ഇവർക്ക് യാത്ര അയച്ചിട്ട് അവിടെ വീണ്ടും അവിടെ എത്തിച്ചിട്ട് പോകാനുള്ള ഒരു സംവിധാനം ചെയ്യാനുള്ള ഒരു പദ്ധതി ഇട്ടിരിക്കുന്നു. സർക്കാരിന്റെ അനുവാദത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. രോഗം തളർന്ന ഭീമാദേവിയെ വിമാനമാർഗം എത്തിക്കാമെന്നാണ് മുകേഷ് ജെയിൻ പറയുന്നത്. മഞ്ഞുവീഴ്ചയ്ക്ക് മുൻപായി എത്രയും വേഗം നാടണയണമെന്ന ആഗ്രഹത്തിലാണ് ഭീമാദേവി. നേപ്പാളിൽ വെച്ച് മരിക്കണം എന്നാണ് ഭീമാദേവിയുടെ ആഗ്രഹം. അതേസമയം ഭീമാദേവിയെ നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ നടപടിക്രമങ്ങൾ നടക്കുകയാണ്. ഭീമാദേവിയുടെ ദുരിതാവസ്ഥ വിവരിച്ചുകൊണ്ട് ഔദ്യോഗികമായി കത്ത് നൽകാൻ ഇന്ത്യയിലെ നേപ്പാൾ എംബസി ജില്ലാ കളക്ടറെ അറിയിച്ചു. ജില്ലാ കളക്ടർ ഉടൻ കത്തയക്കും. നേപ്പാളിലെ പ്യൂട്ടാൻ സ്വദേശിയായ ഭീമാദേവി ഗൂർഖയായ ഭർത്താവിനൊപ്പം 48 വർഷങ്ങൾക്ക് മുമ്പാണ് മട്ടാഞ്ചേരിയിൽ എത്തുന്നത്. ഭർത്താവിന്റെ മരണത്തോടെ ഒറ്റയ്ക്കായി. വാടക നൽകാൻ കഴിയാതായതോടെ താമസം പാണ്ഡികശാലയിലേക്ക് മാറുകയായിരുന്നു. സുവി വിശ്വനാഥൻ, ന്യൂസ് 18, കൊച്ചി. 82 കേസുകളിൽ തീർപ്പ് കൽപ്പിച്ച് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. തിരുവനന്തപുരം എറണാകുളം കേന്ദ്രങ്ങളിലായി 160 കേസുകളാണ് കമ്മീഷൻ പരിഗണിച്ചത്. ജില്ലകളിലെ ഉപഭോക്തൃ കോടതികൾ പരിഗണിച്ച 1652 കേസുകളിൽ 615 കേസുകൾ പൂർണ്ണമായും തീർപ്പാക്കാനും 62 കേസുകൾ നഷ്ടപരിഹാര തുക നൽകുന്നതിനുമായി മാറ്റിവെക്കാനും തീരുമാനമായി. തിരുവനന്തപുരത്ത് ഉപഭോക്തൃ കമ്മീഷൻ ബാർ അസോസിയേഷനും കേരള ലോ അക്കാദമി ലോ കോളേജും എറണാകുളത്ത് ഗവൺമെന്റ് ലോ കോളേജും ബാർ അസോസിയേഷനും മഹാദേവ കോളേജും ചേർന്നാണ് അദാലത്ത് നടത്തിയത്. ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ജർമ്മൻ കാർണിവൽ സീസണിന് തുടക്കമായി. ജർമ്മനിയിലെ കൊളോണിലെ ആഘോഷത്തിൽ ആയിരങ്ങളാണ് ആദ്യ ദിനത്തിൽ പങ്കെടുത്തത്. പതിനൊന്നാം മാസത്തിലെ 11ാം ദിവസം 11ാം മണിക്കൂറിൽ കൗണ്ട്ഡൌണിലൂടെ ജർമ്മൻ കാർണിവൽ ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഇനി ആഘോഷങ്ങളുടെ ദിനരാവുകൾ. വിവിധ വേഷവിധാനങ്ങളുമായാണ് ആളുകൾ ഒത്തുകൂടിയത്. ഇവർ തെരുവുകളിൽ നൃത്തവും പാട്ടുമായി കാർണിവൽ ആഘോഷിക്കുന്നു. റൈൻലാൻഡ് പ്രദേശത്തെ ഹ്യൂമാർട്ട് സ്ക്വയറിലാണ് കാർണിവൽ. കഴിഞ്ഞ 2 വർഷത്തിനു ശേഷം കോവിഡ് നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ കാർണിവലുകൾ ആസ്വദിക്കുന്ന സന്തോഷത്തിലാണ് ഓരോരുത്തരും. ജർമ്മനിയിലേക്കെത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണവും വർദ്ധിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ISL കേരള ബ്ലാസ്റ്റേഴ്സ് വിജയത്തിലേക്കാണ്. 4 മിനിറ്റ് മാത്രം അവശേഷിക്കെ ഗോവയ്ക്കെതിരെ 3-1 മുന്നിൽ. വാർത്തകൾ അവസാനിക്കുന്നില്ല. ഇടവേളകളില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനൽ കാണാം.